ഹലോ, എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. ഞാൻ മേനിഞ്ഞാൽ ഒരു മുള്ളാത്ത കവറിലാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു, അതാണ്ടാ നിൽക്കുന്നു. ഞാനിപ്പോൾ രാവിലെ വെള്ളം ഒഴിക്കാനായിട്ട് വന്നപ്പം ഇന്നലെ ഞാൻ തൊട്ട് നോക്കി കേട്ടോ, അപ്പോൾ ഒന്നും പഴുത്തിട്ടില്ല, ഭയങ്കര കട്ടി കണക്കിരിക്കുന്നു. ഇപ്പം ഞാൻ താണ്ട രാവിലെ വെള്ളം ഒഴിക്കാനായിട്ട് വന്ന് തൊട്ട് നോക്കിയപ്പം മുള്ളാത്ത നല്ല പിതുങ്ങുന്നു. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തെന്നോ, ഞാൻ പോയി ലാഡർ എടുത്തുകൊണ്ട് വന്നു. എൻ്റെ ലാഡർ ഇതാണ്, ഈ ലാഡർ എടുത്തുകൊണ്ട് വന്നു, ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. ഇതാണ് ലേഡീസ് ലാഡർ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, പെണ്ണുങ്ങളുടെ ലാഡർ എന്ന് പറയുന്ന ഇതാണ്. അപ്പം നമുക്ക് കയറുന്നതൊക്കെ വളരെ റിസ്കി ആയിട്ടാണ് കേട്ടോ, ഞാൻ കയറുകയാണ്. ഞാനിത് ഈ ക്യാമറ ഇവിടെ വയ്ക്കാം, ക്യാമറയല്ല എൻ്റെ മൊബൈൽ ഇവിടെ വയ്ക്കാം, എന്നിട്ട് നോക്കാം എങ്ങനെയാണ് ശരിയാകുന്നതെന്ന് നോക്കാം. ഇല്ല, ശരിയായിട്ടില്ല, നമുക്ക് ശരിയാക്കിയിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് ശരിയാക്കി വെച്ച് നമുക്കൊന്ന് ഇത് അഴിച്ചു നോക്കാം. അഴിച്ച് നമുക്ക് നോക്കണ്ടേ, ഇതിനകത്തൊക്കെ കിടക്കുന്നു. സൂക്ഷിച്ച് അഴിക്കണം, ഇല്ല ചിലപ്പോൾ ചിതറിപ്പോകുമായിരിക്കും, അറിഞ്ഞൂടാ. ഞാനീ ലാഡർ കയറി നിൽക്കുകയാണ്, രണ്ട് കൈയും വിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, ലാഡർ നല്ല സേഫായിട്ടുള്ള ലാഡറാണ്. അപ്പുറം ഇപ്പുറം ഫിക്സ് ചെയ്തിരിക്കുന്ന, താഴോട്ട് കുത്തി വയ്ക്കുന്ന ലാഡറാണ്. അപ്പം താണ്ട ഇതാ വരച്ച് താണ്ടേ അൺകവർ ചെയ്ത് നോക്ക്, ഒന്ന് നിറമൊക്കെ മാറി. നേരത്തെ പച്ച നിറമല്ലായിരുന്ന, അപ്പം നിറമൊക്കെ മാറി നല്ല സുന്ദരി പെണ്ണായി. കവറങ്ങെടുത്ത് കവറിനകത്ത് ഇത്തിരി വെള്ളവും കിടക്കുന്നു കേട്ടോ. കഴിഞ്ഞ നമുക്ക് ഇനി പതുക്കെ ഞാനൊരു ലാഡർ ഒരു സ്റ്റെപ്പൊന്ന് ഇറങ്ങി നിൽക്കാമെന്ന് വെച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ ആത്തിച്ചൊക്കെ ഞാനും കൂടെ താഴെ വീഴും. ഇത് ഞാനിവിടെ ഈ മണിപ്ലാന്റ് ഇങ്ങനെ വലിയതായിട്ട് നിൽക്കുന്നു, ഞാൻ പിന്നെ ശല്യപ്പെടുത്തിയില്ലെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പതുക്കതാ ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി കേട്ടോ. വരും ഇതാണ്ടേ കറങ്ങി 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 വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പിച്ചാത്തിയുടെ ആവശ്യമൊന്നുമില്ല, അതെനിക്ക് മനസ്സിലായിരുന്നു. അതാ നല്ല പിതുങ്ങുന്നുണ്ട്. അയ്യോ, ഇതിൻ്റെ വെയിറ്റിൽ ഞാനിപ്പോൾ താഴെ വീടാണ്. അപ്പോൾ നമുക്ക് ലാഡറിൽ നിന്ന് ഇതും കൊണ്ട് ഇറങ്ങാം, എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ പതുക്കെ ഈ ലാഡറിൻ്റെ സ്റ്റെപ്പിൽ ഇതിൽ ഈ ഇതിൽ വെച്ചു. ഇനി പതുക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോകാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ മരുമോള് പറഞ്ഞ് ഇതിന് 400 rupees ഇതുപോലത്തെ അവർ വാങ്ങിച്ചപ്പോഴത്തേക്ക് ആ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ റുപ്പി പൈസയുടെ കാര്യമൊന്നും നോക്കുന്നില്ല, ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെയൊക്കെ വില ഞാൻ പറഞ്ഞതാണ്. നമ്മളിതെല്ലാം ഇതുപോലെ എല്ലാം സൂക്ഷിച്ചൊക്കെ നമ്മൾ എല്ലാവരും ഉള്ളാത്ത നടണം കേട്ടോ. ഇത് ഞാനിപ്പം നമുക്ക് അങ്ങ് വീട്ടിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകാം. ഞാൻ ഇനിയിപ്പോൾ ഇതിനെ ഇന്നിപ്പം ഇപ്പോഴത്ത് കാണിക്കണം, ഇതിനെ വെട്ടി കാണിക്കാം. വെറുതെ വെട്ടി കാണിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് മുള്ളാത്തയായിട്ട് ഞാൻ വീട്ടിലോട്ട് നടന്ന് നടന്ന് പോകണം. വീട്ടിലെന്ന് വെച്ചാൽ വീട്ടിനകത്ത് കയറാനായിട്ട്, ഇപ്പോൾ പുറത്തല്ലേ. ഇനി പതുക്കെ വീട്ടിനകത്ത് കയറാം. എന്നിട്ട് ഈ മുള്ളാത്തയും ഞാൻ കൊണ്ടുപോയി ഒരു വാഴയില പറിച്ചുകൊണ്ട് വന്ന് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മുള്ളാത്തൊക്കെ കഥ തുറക്കാനായിട്ട് ഇപ്പോൾ ഒരു കൈ കൊണ്ട് പറ്റില്ല, എന്നാലും തുറക്കാം. തുറന്ന് നമുക്കകത്തോട്ട് കയറാം. ഇപ്പം മുള്ളാത്തയും കൊണ്ട് നമുക്കകത്ത് കയറി നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ട് വയ്ക്കാം. നമുക്ക് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വയ്ക്കുന്നവരെ കാണാം, പിന്നെ നമുക്ക് ഇല പറിച്ചുകൊണ്ട് വന്ന് ബാക്കി കാണാം. ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചു. ഞാൻ വാഴയില പറിക്കാനായിട്ട് വരികയാണെ. നമുക്ക് നല്ലൊരു വാഴയില തന്നെ പറിക്കാം, നമ്മുടെ മുള്ളാത്തയ്ക്ക് വേണ്ടിയല്ലേ. അപ്പോൾ നമുക്ക് ഈ വാഴയില പറിക്കാം കേട്ടോ. ഇത് എനിക്ക് ഒറ്റ ഇതിലാണ് നിൽക്കുന്നത്, ഒരു വെട്ട് വെട്ടി താഴോട്ട് വീണ് ആ വാഴയില എടുത്ത് നമുക്ക് ഇതും കൊണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോയി ഇത് വെച്ചിട്ട് കാണിക്കാം. ഓക്കെ. ഇപ്പോഴും ഞാൻ നമ്മുടെ സവർ സോപ്പ് നമ്മുടെ മുള്ളാത്ത ഏതാണ്ട് ഭംഗിയാക്കിക്കൊണ്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പിച്ചാത്തിയെടുത്ത് നമുക്കിനി ഇത് അറുക്കാം. പക്ഷേ ഇത് അത്ര അങ്ങ് ചിലുപില്ലാന്ന് പഴുത്തില്ല കേട്ടോ. എന്നാലും പഴുത്തതാ കണ്ട കുത്തിപ്പോണം. ഇപ്പം വെട്ടുമ്പോൾ അറിയാമല്ലോ പഴുത്തോ പഴുത്തില്ല എന്ന് അറിയാമല്ലോ നമുക്ക്. അതിൽ നിന്നാണ്ട് നമ്മൾ നോക്കുന്നത് അപ്പം എങ്ങനെ വെച്ച് വെട്ടണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വെച്ച് വെട്ടാം നമുക്ക് പിച്ചാത്തി. അന്ന് ചക്ക വെട്ടി ആകെ കുഴപ്പമാക്കിയിരിക്കുകയാണ്. ഞാൻ വല്ല സ്വല്പം കൂടെ പഴുക്കാനുണ്ട്, പക്ഷെ നമ്മൾ ഇപ്പോഴേ അങ്ങ് വെട്ടിയേക്കാം. എന്താ നോക്കി എന്തൊരു ഭംഗിയെന്ന് നോക്ക്. അയ്യോ, നിറച്ച് കുരുവുമായിട്ട് ഈ കുരുവെല്ലാം എടുത്ത് മാറ്റാം.
ഈ കുരുവെല്ലാം ഞാനിവിടെ വെച്ചേക്കും, ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. ഞാനിത് ഇനി പ്ലാന്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇവിടെ നിറച്ച് എല്ലായിടത്തും മുള്ളാത്ത നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ആവശ്യമില്ലാതെ നട്ടു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാമല്ലോ, അല്ല ആർക്കെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ, അല്ലാതെ വിലയ്ക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഒരു ഭാഗം, ഈ ഭാഗം നല്ല നമുക്ക് ഇങ്ങനെ വെട്ടാം. ഇവിടെ നല്ല പഴുത്തിരിക്കുന്നു, ഈ ഭാഗം ഇങ്ങനെ വെട്ടാം. ബാക്കിയെല്ലാം ഞാനിവിടെ വെച്ച് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും കേട്ടോ. ഞാൻ ഒറ്റയ്ക്കൊന്നും തിന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് കഴിച്ച് നോക്കാം. എന്താ നോക്കിക്കേ, ഓ ഭയങ്കര അയ്യോ. അത് പറഞ്ഞ അമ്മ ഇങ്ങനെ അയ്യോ എന്നൊക്കെ വെച്ച് ആരോ പേടിച്ചു പോകുന്നു വിചാരിച്ച് പറഞ്ഞു. അമ്മ കഴിച്ചു, ഇനി ആരെങ്കിലുമൊക്കെ വിളിച്ച് നമുക്ക് കൊടുക്കാം. ഇവരെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മളുടെ സവർ സോഫ്റ്റ്. എല്ലാവരും വാങ്ങിച്ച് പ്ലാന്റ് ചെയ്യണം. ഇതുപോലെ ഫ്രൂട്ടാകുമ്പോൾ കഴിക്കാം. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ വൈറ്റമിൻസ് ഞാൻ പറഞ്ഞല്ലോ, ക്യാൻസറിന് ഒരു പ്രതിവിധി എന്ന് പറഞ്ഞതും, പിന്നെ അതുപോലെ തന്നെ നിറച്ച് പ്രോട്ടീൻ, വൈറ്റമിൻസ്, വൈറ്റമിൻ സി എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാലും നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ മാറിപ്പോകും. അപ്പം ഞാൻ മെനിഞ്ഞാന്ന് പറഞ്ഞായിരുന്നു ഇത് ഞാൻ ഇന്നും ഇടുവന്ന്, അങ്ങനെയാണ് ഇട്ടത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ.